സന്തോഷമായിട്ട് പോകുന്നു. ഒരു ഫെമിനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീത്വം എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും വലിയൊരു ജേണി കഴിഞ്ഞ് ഇപ്പം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്ത്രീയായി മാറിക്കഴിയുമ്പോൾ സ്ത്രീത്വം എന്ന് വെച്ചാൽ ശരിക്കും ഇപ്പം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ എൻ്റെ സ്ത്രീത്വം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശരി, ബിക്കോസ് ഞാൻ ഐ എം സോ പ്രൗഡ് മൈ സെൽഫ് ഫസ്റ്റ് ഓഫ് ഓൾ, ബിക്കോസ് ഞാൻ ഇപ്പം ഞാൻ ദുബായിലാണല്ലോ. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു എന്താ പറയുക, അത് ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ അഭിമാനം, ഞാൻ ഈ സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഓ മൈ ഗോഡ്, ഞാൻ എത്രയോ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്കുള്ള എൻ്റെ ജേണി, ഇറ്റ് വാസ് സോ സ്ട്രഗ്ലിങ് ഐ കൻ എക്സ്പ്ലെയിൻ, ബിക്കോസ് അത് അത്രത്തോളം ഉണ്ട്. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താലും ഒരു തുള്ളി കണ്ണീർ എവിടെ നിന്നെങ്കിലുമൊക്കെ വരും. അത് വരാതിരിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. സൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ കരച്ചിലോടുകൂടി തുടങ്ങാറുണ്ട്. ബട്ട് ഇപ്പോൾ എനിക്കതങ്ങനെ അത് യൂസ്ഡായി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എന്താ പറയുക, ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഇൻ്റർവ്യൂവിന് വരുമ്പോഴും ഒക്കെ ഞാൻ ആസ്വദിക്കുന്നത് ആ ഇൻ്റർവ്യൂവിൻ്റെ ടോപ്പിക്കുകളല്ല, എൻ്റെ സ്ത്രീത്വമാണ്. ബിക്കോസ് എനിക്കിങ്ങനെ വന്നിരിക്കാൻ കഴിഞ്ഞല്ലോ. ഐ തിങ്ക് എൻ്റെ ഒരു ആ സ്ട്രഗ്ലിങ്ങിൻ്റെ റിസൾട്ടായിരിക്കാം, ബ്ലെസ്സിങ് ഫ്രം ഗോഡ്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയായിരിക്കാം. ഐ ഡോ നോ എനിക്ക് എന്താണ് ഇതിൻ്റെ കംപ്ലീറ്റ്ലി റീസൺ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ദെൻ എന്തായാലും ഞാൻ പൊരുതുകയായിരുന്നു. ബിക്കോസ് ഒരു 2 ഇയർ ബാക്ക് ആസ് എ പേഴ്സൺ, രഞ്ജു രഞ്ജിമാർ എന്ന് പറയുന്ന വ്യക്തി കംപ്ലീറ്റ്ലി ദുബായിൽ നിന്ന് ബാക്ക് ഓൺ ചെയ്യേണ്ട ഒരു സാഹചര്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒട്ടും അത് എനിക്കത് എങ്ങനെയാത് എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറത്തുള്ളൊരു കാര്യമായിരുന്നു. 36 മണിക്കൂറോളം ഞാൻ ദുബായ് എയർപോർട്ടിൽ ഞാൻ ചെക്ക് ഓൺ ആയി. അപ്പോൾ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ബാക്ക് ടു ഇന്ത്യ ഇത് മാത്രമേ ഓപ്ഷനുള്ളൂ. അവിടെ നിന്ന് എൻ്റെ സിൻസിയാരിറ്റി അല്ലെങ്കിൽ ഹൂ ആമായി ഞാനത് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരത് തിരിച്ചറിഞ്ഞ് എനിക്ക് ദുബായിലേക്ക് എൻട്രി കിട്ടുക എന്നുള്ളത്, ഇറ്റ് വാസ് സോ സോ അത് എനിക്കത് എങ്ങനെയാ അത് എപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ ഈശ്വര, ഞാനിപ്പോൾ ഇവിടെ ഒരു സലൂൺ ഓപ്പൺ ചെയ്ത് ഇവിടെ വന്ന് കുറേ ബ്രൈഡൽ വർക്കുകൾ ചെയ്യുന്നു, അവാർഡ് ഫംഗ്ഷനുകൾക്ക് മേക്കപ്പ് ചെയ്യുന്നു, ഇതിനെല്ലാം ഇതെന്നും എനിക്ക് സ്വപ്നത്തിലായി പോയതിനായിരുന്നു. ഒരുപക്ഷെ ഞാൻ അന്ന് ബാക്ക് ടു ഇന്ത്യയിലേക്ക് പോയിരുന്നെങ്കിൽ പിന്നീട് എനിക്ക് ഒരിക്കലും ദുബായിലേക്ക് വരാൻ കഴിയുമോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ദാറ്റ്സ് വൈ ഐ എം സോ ഹാപ്പി ടു ഹിയർ. ഇപ്പം ഞാനൊരു ഇൻവെസ്റ്ററാണ്, തീർച്ചയായിട്ടും. നമ്മൾക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഐഡന്റിറ്റി മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഓക്കെ എന്നുള്ള ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള കുറച്ച് ചിന്തകളുണ്ട്, സ്ത്രീ എന്നാൽ ഇങ്ങനെയാണ്, സ്ത്രീത്വം എന്നാൽ ഇങ്ങനെയാണ്. പക്ഷെ ഇത്രയും വർഷം കഴിഞ്ഞ് ഇത് ആസ്വദിക്കുമ്പോൾ നമ്മൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കണമെന്നില്ല. സ്ത്രീത്വം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ് നമ്മുടെ ഒരു ഐഡന്റിറ്റി. അപ്പൊ അതിൽ എന്തൊക്കെ വ്യത്യാസമാണ് ഇത് ഇവോൾവ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ളത്? എൻ്റെ മുന്നിലെ സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. സ്ത്രീത്വം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ രൂപമാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സിസ്റ്ററാണ്, എൻ്റെ ബന്ധുമിത്രാദികളാണ്. അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സ്കൂൾമേറ്റ്സുകളാണ്, എൻ്റെ സഹപാഠികൾ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ മുന്നിലെ ഉദാഹരണങ്ങളായിട്ട് സ്ത്രീകൾ നിൽക്കുന്നത്. പട്ടുപാവടയും ബ്ലൗസ് ഇട്ട് അല്ലെങ്കിൽ മാറിടങ്ങൾ കാണിക്കാതെ സാരി ഉടുത്ത് സിന്ധു ചന്ദനക്കുറി തൊട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അമ്പലം, പൂജ, തേവാരം, പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ മാറിക്കിടക്കുന്ന വീട്, അതിപ്പോഴും നിലനിന്ന് പോകുന്നൊരു ഫാമിലിയാണ് എൻ്റേത്. പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കുകയോ ഇതെന്താണ്. സത്യം, ഇപ്പോഴും എൻ്റെ വീട്ടിൽ ആ ആചാരം നടത്തിക്കൊണ്ട് പോകുന്നൊരു സാഹചര്യമാണ് എൻ്റെ അമ്മയ്ക്കുള്ളത്. ബട്ട് അവിടെ നിന്നൊക്കെ ഞാനിങ്ങനെ പോയി 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 ആ സ്ത്രീത്വത്തിൻ്റെ ഉദാഹരണങ്ങൾ ഇന്നത് ഇന്നത് കാറ്റഗറൈസ് ചെയ്ത് വെക്കേണ്ടതല്ല എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. ബിക്കോസ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഹു ആമായി, നമ്മൾ അതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ ആരാണ് എന്നുള്ളതാണ്. അവിടെ നിന്നാണ് എൻ്റെ സ്ത്രീത്വം ഉത്ഭവിക്കുന്നത്. അല്ലാണ്ട് ഈ പുറം കാഴ്ചകളോ അല്ലെങ്കിൽ പഠിച്ചു വച്ചിരിക്കുന്ന ചില ആചാരങ്ങളോ ഇതൊന്നുമല്ല നിർണ്ണയിക്കേണ്ടത്. നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നതിൽ നിന്നാണ് നമ്മുടെ സ്ത്രീത്വം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഓരോ ഘട്ടങ്ങളിലൂടെയാണ് എൻ്റെ സ്ത്രീത്വം ഞാൻ ആസ്വദിച്ചു പോകുന്നത്. അപ്പം ഞാനൊരു സ്ത്രീയായി പൂർണ്ണമായിട്ട് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ടീനേജ് പെൺകുട്ടിയായിട്ടാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഒരു 22-23 വർഷങ്ങൾക്ക് മുമ്പ് ഞാനെടുത്ത തീരുമാനം, യെസ് ആം എ വുമൺ, ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, എന്നിലെന്തോ മാറ്റങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അതിലേക്ക് മാറുമ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു, എൻ്റെ ചേച്ചി എങ്ങനെയായിരുന്നു, ആ ഒരു കോൺസെപ്റ്റായിരുന്നു. പിന്നീട് എൻ്റെ ലൈഫിൻ്റെ ടേണിങ് പോയിന്റുകൾ ഇങ്ങനെ പല തരങ്ങളിൽ ഇങ്ങനെ തട്ടി പോകുമ്പോൾ അവിടെ നിന്നൊക്കെ കുറേ മാറ്റങ്ങൾ എനിക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സിറ്റുവേഷനാണത്. ആ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നപ്പോൾ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എനിക്ക് എടുത്ത് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ ഇങ്ങനെ ഇരിക്കണം എന്ന് എനിക്ക് അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ? ഒരിക്കലും. പക്ഷെ നമ്മളുടെ കുറെ ഈ പറയുന്ന കണക്ക് നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ പറഞ്ഞു വെക്കുന്ന നമ്മൾ കാര്യങ്ങളുണ്ട്. സ്ത്രീ ആണെങ്കിൽ അങ്ങനെ ഇരിക്കണം, രാവിലെ എഴുന്നേറ്റ് ഭർത്താവിന്റെ കാല് തൊട്ട് തൊടണം, കണ്ണിൽ വെക്കണം, അടുക്കള കുളിച്ചിട്ട് അടുക്കള കയറണം, ചായ ഉണ്ടാക്കണം, ആദ്യം ഭർത്താവിന് കൊടുക്കണം, പിന്നെ ഭർത്താവിന്റെ അമ്മയ്ക്ക് കൊടുക്കണം. ഇറ്റ്സ് ഓക്കെ, ഇതെല്ലാമാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്നത്. ബട്ട് അതെല്ലാം ഒരു സാഹചര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഈക്വാലിറ്റിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ സ്ത്രീ മാത്രം ചായിടണം അല്ലെങ്കിൽ സ്ത്രീ മാത്രം ഒതുങ്ങി ജീവിക്കണം എന്ന് പറയുന്ന ഇത് ഈ പോയിന്റ് വരുമ്പോഴേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. ബിക്കോസ് എപ്പോഴും ഒരു പുരുഷനെ സംബന്ധിച്ച് സ്ത്രീ എപ്പോഴും കന്യകയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവന്മാർ, അല്ലെങ്കിൽ അവകാശപ്പെടുന്നവന്മാർ, 99% പുരുഷന്മാരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. എനിക്ക് അനുഭവം അതാണ്. അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടാകാൻ പാടില്ല, ആ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ അവൾ ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവരുത്, അവൻ്റെ കൂടെ സിനിമ കാണാൻ പോകരുത്, അവൻ്റെ തോളത്ത് കൈയിട്ടിട്ടുണ്ടാവരുത്, ഇതെല്ലാം ഇവർക്കും ഇറിറ്റേഷനാണ്. അറ്റ് ദ സെയിം ടൈമിൽ ഈ പുരുഷന്മാർക്ക് അവരുടെ കൂടെ ചായ കുടിക്കാൻ പോകാം, ഫുഡ് കല്യാണങ്ങൾക്ക് പോകാം, എവിടെ വേണമെങ്കിലും ടൂറ് പോകാം, ഒരുമിച്ച് ഒരു റൂം ഷെയർ ചെയ്യാം. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മൾ ചിന്തിക്കുന്നില്ല, അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല. ബട്ട് ഒരു ഒരു ഫീമെയിലിനെ സംബന്ധിച്ച് ഇതിനെല്ലാം ഒരു ഒരു അതിർവരമ്പ് കെട്ടിയിടുന്ന ഒരു ലോകമാണ് അല്ലേ? അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ സ്ത്രീ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ടോ? ഇല്ല, ഒരിക്കലും അർത്ഥമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയാണ്, എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യവും. തീർച്ചയായിട്ടും. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും. നമ്മൾ എത്ര അത് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധിക്കപ്പുറം നമ്മുടെ സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പാടാണ്. അല്ല, ഇപ്പം നമുക്കിപ്പോ പഴയ ഒരു സാഹചര്യം അല്ലെങ്കിൽ പഴയ ഒരു ആചാരം, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണും പഠിക്കുന്ന സ്കൂളുകളിൽ അവർക്ക് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു, അവർക്ക് ഒരുമിച്ച് സംസാരിക്കും. ഇപ്പൊ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഇപ്പൊ ഞാനൊരു മെയിൽ ബോഡിയിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ആ സമയത്ത് പോലും എൻ്റെ കൂടെ പഠിക്കുന്ന സഹപാഠി കൂട്ടുകാരികളെ അമ്പലങ്ങളിൽ ഉത്സവ പറമ്പിൽ വെച്ച് കണ്ടാൽ പോലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഇവനിപ്പോ സ്കൂളിൽ പോലും സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ സംസാരിക്കാൻ പോകുമ്പോഴും അതിനെന്തോ ഒരു ഒരു അതിർവരമ്പ് കെട്ടിയിട്ടുണ്ട്, പെൺകുട്ടികൾ ഇങ്ങോട്ടും വരാൻ പാടില്ല. ഇപ്പൊ ആ ഒരു കാഴ്ചപ്പാടുകൾ മാറിയില്ലേ? അപ്പൊ ആ ഒരു അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ത്രീ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയാനും പറ്റില്ലല്ലോ. ഒരിക്കലും പറയില്ല.